بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين മഹാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. സമഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ലയുദ്ഖില അഹദൻ അമലുഹു, ഒരാളെയും അവന്റെ അമലുകൾ പ്രവേശിപ്പിക്കുന്നതല്ല അൻ ജന്നത്ത സ്വർഗത്തിൽ. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികളൊന്നും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ആലു സ്വഹാബത്തിൽ സംശയം ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളോ, ഞങ്ങളുടെ അമലുകൾ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് ആ പോരായ്മകളുള്ള അമലുകൾ കൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞോളമെന്നില്ല. പക്ഷെ തങ്ങൾ അങ്ങനെയല്ലല്ലോ, തങ്ങളുടെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ കൊണ്ട് തങ്ങൾക്ക് സ്വർഗത്ത് കടക്കാൻ പറ്റൂലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ വല അന, ഞാനും അങ്ങനെ തന്നെ, എന്റെ പ്രവൃത്തികൾ കൊണ്ടും എന്റെ പ്രവൃത്തികളൊന്നും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല. പിന്നെ സ്വർഗപ്രവേശനം എന്നത് ഇല്ലാ അയ്യ തഹമ്മത്തിനില്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു തആല അവന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാൽ ഒഴികെ, അപ്പോഴാണ് ഞാൻ സ്വർഗത്തിൽ കടക്കുക. ഈ ഹദീസ് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പനുഷ്ഠിച്ചിട്ട് കാര്യമില്ല, അമലുകളെ കൊണ്ടൊന്നും സ്വർഗത്ത് കടക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നമ്മളതെന്തിനാ ചെയ്യുന്നത് എന്ന് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ പറഞ്ഞതിന്റെ ആശയം നന്നായി നമ്മൾ പഠിക്കുകയും ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ശേഷം പറയാം. ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഒറ്റ വാക്ക് ഞാൻ പറയാം. നമ്മോട് നിസ്കരിക്കാൻ പറഞ്ഞതും നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതും സക്കാത്തും ഹജ്ജും തുടങ്ങിയിട്ടുള്ള അമലുകളൊക്കെ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, നമുക്ക് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ധാരാളം നിഅമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു തന്നതിന്റെ നന്ദിയായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ അപ്പൊ നമുക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങളും നിഅമത്തും ഒക്കെ ചെയ്തു തന്നു, നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ വലിയൊരു നിഅമത്താണ്. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്ത്, നമുക്ക് വാങ്ങിക്കൂട്ടിയ നിയമത്തിന് പകരം നന്ദി ചെയ്യുകയാണ് മരണം വരെ ഈ കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പ്രവൃത്തികൾ കൊണ്ട് ഇനി വേറെ നിയമത്തെ ചോദിക്കാൻ, അനുഗ്രഹം ചോദിച്ചു വാങ്ങാൻ നമുക്ക് അവകാശം എങ്ങനെ? ഞാനൊരു വ്യക്തിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അതിനനുഗ്രഹമായിട്ട് ആ അനുഗ്രഹങ്ങൾ കിട്ടിയതിന്റെ പേരിൽ അവൻ നന്ദി ചെയ്തുകൊണ്ട് എനിക്ക് ചില ഹിദമകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി ആ ഹിദമയ്ക്ക് ഇനി മറ്റു പ്രതിഫലം ചോദിക്കാൻ അയാൾക്ക് അവകാശമില്ല. കാരണം നേരത്തെ തന്നെ അയാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, അതിന്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു ഹിദമയാണ്. പിന്നെ ആ ഹിദമയ്ക്ക് ഇനി പ്രതിഫലം ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഇതേപോലെ നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു, കണ്ണ് തന്നു, കാത് തന്നു, കൈകാലുകൾ തന്നു, ആരോഗ്യം തന്നു, ബുദ്ധി തന്നു, സാമ്പത്തിക കഴിവ് തന്നു, മക്കളെ തന്നു, ഇങ്ങനെ പലതും തന്നതിന് നന്ദിയായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഇനി എങ്ങനെ സ്വർഗം ചോദിക്കാൻ പറ്റും? പക്ഷെ അള്ള വായന ചെയ്തിട്ടുണ്ട്, കരാറ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചാൽ സ്വർഗം തരാം, നോമ്പനുഷ്ഠിച്ചാൽ നിങ്ങൾക്കത് തരാം, ഹജ്ജ് ചെയ്താൽ ഇത് തരാം എന്ന് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അതിന്റെ അവകാശം പറഞ്ഞു വാങ്ങാൻ നമുക്ക് കഴിയില്ല എന്നർത്ഥം. ആ പ്രവൃത്തി ചിലപ്പോൾ തള്ളാനും കൊള്ളാനും സാധ്യതയുണ്ട്. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരിക്കലും ഫലവത്താവുന്നതല്ല. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹ് ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ആഖിറത്തിൽ അള്ളാഹ് സ്വീകരിക്കുമോ ഇല്ലേ എന്നറിയില്ല. അത് സ്വീകരിക്കുന്നതും അള്ളാഹുവിന്റെ റഹ്മത്താണ്, സ്വർഗം തരുന്നതും അള്ളാഹുവിന്റെ റഹ്മത്താണ്, നരകത്തെ തൊട്ട് അള്ളാഹ് നമ്മളെ മോചിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൽ നിന്ന് കാരുണ്യമുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ.
പോലെ ഉലാ ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ കുന്തും മിനൽ ഖാസിരി, നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റഹ്മത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്തുവേണം, ഇതൊക്കെ റഹ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അള്ളാഹുവിനോട് റഹ്മത്തിന് ധാരാളം ആവശ്യപ്പെടും. പ്രത്യേകിച്ച് റമദാനിന്റെ വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ആണ്. ഈ റഹ്മത്തിന്റെ 10ൽ പടച്ച റബ്ബിനോട് കാരുണ്യം നമ്മൾ അരന്ന് ചോദിച്ചു വാങ്ങുക. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ, ഒരു ദിവസം 100 തവണയെങ്കിലും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ മരിക്കുന്നതുവരേക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന് മുമ്പ് കിട്ടണം, മരണസമയത്ത് കിട്ടണം, ഖബറിൽ കിട്ടണം, അതുപോലെ മഹ്ശറിൽ കിട്ടണം, അങ്ങനെ പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കണം. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാവിധ റഹ്മത്തും മുൻനിർത്തിക്കൊണ്ട് ഒക്കെ മനസ്സിൽ കരുതിയിട്ട് ഇർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദുആ അധികരിപ്പിക്കുക. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമുക്ക് അവന്റെ വിശാലമായ കാരുണ്യം നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും അള്ളാഹു ഇറക്കിത്തരട്ടെ. ആമീൻ.